അതിനേക്കാൾ പ്രധാനം എന്ന് വെച്ചാൽ ഈ മന്ദബുദ്ധികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മന്ദബുദ്ധികൾ, ഈ മന്ദബുദ്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ ഈ ഞാൻ ഒരു തവണ പറഞ്ഞാണ് തിരുവായ് കുരപ്പന്മാരാണ് ഇവർ. ഈ തിരുവായ് കുരപ്പൻ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ തമ്പുരാൻ പിന്നെ പറയുമ്പോൾ അത് ഏറ്റുവിളിക്കാൻ പാടുന്ന ആളുകൾക്ക് പിന്നെ പറയുന്ന പേരാണ് തിരുവായ് കുരപ്പൻ. അപ്പം തമ്പുരാനാണ് പിന്നെ തിരു, ബാക്കി വരുന്നൊരു ഭാഷ എന്താ വെച്ചാൽ അവരുടെ കുരപ്പാണ്. ഈ തിരുവായ് ഇത് ചരിത്രത്തിനകത്ത് വളരെ ഗംഭീരമായി കേരള ശ്രീകൃതത്തെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്. അതാണ് വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ തിരിയൂല, മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെ വരാവുന്ന ഈ തിരുവായ് കുരപ്പന്മാരാണ് വാസ്തവത്തിൽ കേരളത്തിനകത്ത് മുച്ചൂടും നശിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഈ നശിപ്പിച്ചു വെക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനം കേരളത്തിൽ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന വിഷയം. അതായത് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾ, ഞാനിപ്പോൾ ഏതാണ്ട് 60 വയസ്സായി, ഈ 60 വയസ്സായിരിക്കുന്ന ആളുകളൊക്കെയാണ് വാസ്തവത്തിന് ഈ പാർട്ടിക്കകത്ത് പാർട്ടി എന്താണെന്ന് അറിയുന്നവരുള്ളത്. പാർട്ടി എന്താണെന്ന് അറിയുന്നവർ ഈ അവരെല്ലാം തന്നെ മാനസികമായി എന്താന്ന് പറഞ്ഞാൽ ഇത് ഈ പാർട്ടിയുമായുള്ള ബന്ധത്തിനകത്ത് വിള്ളലുകൾ വീഴുകയോ അല്ലെങ്കിൽ അതിനോടുണ്ടായിരിക്കുന്ന തീവ്രമായിരിക്കുന്ന അനുരാഗമെന്നോ ഇഷ്ടമെന്നോ പറയാവുന്നൊരവസ്ഥയിൽ ഇരുന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുകയാണ് ഇത്. എന്നാൽ ഇതിന് ഇതിൽ പന്നു ചേർത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പുതിയ തലമുറയിൽപ്പെട്ടവർ. ആ വന്നിരിക്കുന്ന കുട്ടികളെ കീടങ്ങൾ എന്ന് വിളിക്കാവുന്ന കക്ഷികളാണ്. ഇത്തരം കീടങ്ങൾ എന്ന് വിളിക്കാവുന്നവർക്ക് പാർട്ടി എന്താണെന്ന് അറിയില്ല, സംഘടന എന്താണെന്ന് അറിയില്ല, പ്രത്യക്ഷാർത്ഥം എന്താണെന്ന് ഒന്നും അറിയില്ല. ഈ അറിയാത്ത ഈ കാലത്ത് വേർ ദ ഇഗ്നറന്റ് ആർമി ഈസ് ക്രാഷ്ഡ് ബൈ നൈറ്റ് എന്ന് പറയുന്ന വിഖ്യാതമായിരിക്കും ഒരു കവിതക്കത്ത്. വേർ ദ ഇഗ്നറന്റ് ആർമി ഈസ് ക്രാഷ്ഡ് ബൈ നൈറ്റ്, അതായത് വിവരമില്ലാത്ത അന്ധരാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ പാതിരാത്രിയുടെ പിന്നെ അതിൽ യുദ്ധം ചെയ്താലുണ്ടായിരിക്കുന്ന അവസ്ഥ എന്താണ്? അതാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ചിത്രത്തിനകത്ത് നമ്മൾ ആരോപിക്കേണ്ട മറ്റൊരു വളരെ സിമ്പിളായിരിക്കുന്ന ഒരു കാര്യം പറയാ. ഏതായാലും പിന്നെ കുറേ ഒരുപാട് ആരോപണങ്ങൾ ആരോപണത്തിൽ ആക്ഷേപങ്ങൾ ഇപ്പം എനിക്ക് ഉന്നയിച്ചത് എന്റെ വീട്ടിൻ്റെ അടുത്ത് 20 മിനിറ്റ് ദൂരമാണ് ഇയാളെ വീട്ടിലെ, 20 മീറ്റർ ദൂരമാണ് ഈ മഹാവിപ്ലവ ഈ മഹാമുഖ്യമന്ത്രിയുടെ പിന്നെ പിന്നെ വീട്ടിലേക്കുള്ള ദൂരം. അവിടെ ഇയാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം തൊട്ട് അവിടെ കിടക്കുന്ന ഒരു ഒരു പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു പോലീസ് ജീപ്പുണ്ട്. അതിനകത്ത് കഴിഞ്ഞ ഒരു 4 ദിവസം മുൻപാണ് ഞാൻ ഇപ്പോൾ പിന്നെ പാണ്ഡ്യാലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചിട്ട് ഞാൻ നടന്നു വരുന്ന സമയത്ത് അതിനകത്ത് ഇറങ്ങിപ്പോയത് ശംഖു, നമ്മുടെ നാട്ടിൽ പറയാവുന്ന വളയർപ്പാൻ എന്ന് പറയും, ശേഖരം ശംഖു വരയൻ എന്നാണ് അതിന് പറയാം, ശംഖു വരയൻ. ഈ ശംഖു വരൻ ഇറങ്ങി വരികയാണ് പോലീസുകാരായിട്ട് അപ്പുറത്തിരിക്കുന്നത്. അപ്പം ഇത് ഈ സാധനം അനക്കാതെ അവിടെ ഇങ്ങനെ വെച്ചതിൻ്റെ ഫലമാണ്. രാവിലെ 3 പോലീസുകാർ, ഉച്ചക്ക് 3 പോലീസുകാർ, രാത്രി 3 പോലീസുകാർ ഡ്യൂട്ടിയാണ്. ഈ 9 പോലീസുകാർക്കായി കഴിഞ്ഞ 7 വർഷക്കാലമായി നൽകിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ തുക എത്രയാണ്? ആദ്യം ഇത് മാത്രം നിങ്ങളൊന്ന് കണക്കൂട്ട്, ഇത് മാത്രം കണക്കൂട്ടിയാണ് ഈ ധൂർത്ത് എന്ന സംഭവത്തിന്റെ പരിഹാസ്യത നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ വിഷയം എന്താ അറിയോ, ഇവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരന് ഇന്നേ വരെ ഈ പേമാരിയും കൊടുങ്കാറ്റും മാറ്റുണ്ടാവുമ്പോൾ അവർ കയറി നിൽക്കാൻ മറ്റൊരു സ്ഥലമില്ല, ഇവിടെ സ്ഥലമില്ല. ഇയാളുടെ വീട്ടിനകത്ത് പൊർട്ടിക്കൗണ്ട്, അതിന് തൊട്ടപ്പുറത്ത് ഔട്ട് ഹൗസ് ഉണ്ട്, ഒരൊറ്റ പോലീസുകാരൻ ഇയാളെ ഇതിനകത്ത് കയറ്റില്ല. കാരണം ഇവനാരാണ്? ഇവൻ പട്ടിയെ പോലെ കാവൽ നിൽക്കേണ്ടവരാണ് തമ്പ്രാന്. പട്ടിയെ പോലെ തമ്പ്രാന് കാവൽ നിൽക്കുന്നവരുടെ കാവൽ നിൽക്കുകയാണ്. അത് വാസ്തവത്തിൽ ഞാൻ കേൾക്കുമ്പോൾ അവർക്ക് വിഷമമല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഇത് സങ്കടങ്ങളുണ്ട്. കൊടുക്കുന്ന കാശ് എത്രയാണ്? മാസത്തിൽ എത്രയാണ് കൊടുക്കുന്നത്? നിങ്ങൾ 7 വർഷക്കാലമായി ഇത് കൂട്ടി നോക്കൂ. ഇതിന് ഇതിൻ്റെ മറുപക്ഷത്ത് പറ്റും ക്ലിഫ് ഹൗസ് നിങ്ങൾ എടുക്കൂ. ക്ലിഫ് ഹൗസ് എടുക്കുമ്പോൾ അവിടെ എത്രയാണ് സെക്യൂരിറ്റിയുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്രയാണ്? എത്രയാണ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂടി കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10-40 50 ആൾക്കാർ വരും. ഈ 50 ആളുകൾക്ക് കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നൽകുന്ന 50 നികുതി പണമാണ്, അല്ലാതെ അയാളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ല അയാളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ല, ഞങ്ങളുടെ നികുതി പണമാണത്, നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന ആളുകളുടെ പണമാണത്. ആ പണമെടുത്ത് ഈ ധൂർത്ത് നടത്തുമ്പോൾ ഈ ധൂർത്തിനെതിരെ പ്രതിഷേധിക്കാൻ പോലും നാവ് പൊങ്ങാത്തവര് വന്ന് പടായി വിടുന്നതിന് സത്യദ്രന്ദര് പരമപുച്ഛമാണ്, പരമപുച്ഛം. ഇനി 3rd വിഷയം നിങ്ങൾ എടുക്കൂ. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരിക്കണമെന്ന് പറയുന്ന പ്രാഥമികമായിരിക്കുന്ന ധാരണയെ പൂർണ്ണമായും വ്യഭിചരിക്കുകയാണ് ചെയ്തത്. അതിങ്ങനെ വരുമ്പോഴാണ് ശരിക്കും സംഭവിക്കുന്ന അറിവ്. ഞാൻ വളരെ അൺപാർലമെന്ററി ആയിട്ട് ഒരു ഭാഷ പ്രയോഗിക്കുകയാണ് നല്ല രീതിയിൽ. അതായത് ഭ്രൂണത്തിൽ വ്യഭിചരിക്കപ്പെട്ടു പോയിരിക്കുന്ന ജന്മങ്ങളാണ് ഇതെല്ലാം. ഭ്രൂണത്തിൽ വ്യഭിചരിക്കപ്പെട്ടു പോയിരിക്കുന്ന ജന്മങ്ങൾ ഇത്ര അസംബന്ധമായി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അത്രമാത്രം പിന്നെ പ്രതിഷേധമുള്ളത് കൊണ്ടാണ്. ഈ പ്രതിഷേധങ്ങൾ ഒന്നും വകവെക്കാതെ ഈ 82 ലക്ഷം രൂപയെ കൊടുത്ത് തന്റെ പേരിൽ അയാളിപ്പോ ഈ 5 രൂപിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായ മുഖ്യമന്ത്രിയുടെ പേരിലാണ് എന്നാണ്. ആരാണ് മുഖ്യമന്ത്രി? ജി വി രാജ ആരംഭിച്ചിരിക്കുന്ന ഒരു അതിന്റെ പേര് വരിക്കുന്ന ഒരു സാധനം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് ആക്കി മാറ്റിത്തരാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നത്? ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നത്? ഇതിന് നമ്മൾ ഭരണഘടനാ ഭേദഗതി നൽകിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതൊന്നും ഇല്ലാതായിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ല. എല്ലാ ഓട്ടോക്രാറ്റുകളുടെയും ഒരു പൊതു സ്വഭാവം എന്താ പറയുന്നത്? ഈ പൊതു സ്വഭാവത്തിന്റെ ആദ്യത്തെ ബലപാഠം വരുന്നത് ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ്.
ആ ഫ്രഞ്ച് റവല്യൂഷനിലാണ് റോബീസ്പിയർ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോ റോബീസ്പിയർ പറയുന്ന സംഭവമുണ്ട്, ആവശ്യങ്ങൾക്ക് മുമ്പിൽ നിയമങ്ങൾ വഴിമാറുന്നു, ആവശ്യങ്ങൾക്ക് മുൻപിൽ നിയമങ്ങൾ വഴിമാറുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടത്ത് വന്നിരിക്കുന്ന ആദ്യത്തെ വിഷം ഈ റോബീസ്പിയറിനെ ഈ സാധനം എടുത്തതാണ്. ഇതാരെടുക്കട്ടെ, അത് മനസ്സിലാവണമെങ്കിൽ ചരിത്രം എന്താണെന്ന് അറിയണം, പഠിക്കണം, അല്ലെങ്കിൽ വായിക്കണം. അതല്ലെങ്കിൽ കുടലൂത്ത് നടത്തിയിട്ട് ഇതുപോലെ എന്ത് ചെയ്യണമെന്നറിയോ, ജീവിതകാലം മുഴുവൻ കണ്ടക്ഷോഭം നടത്തിയിട്ട് അവരവരാരാണെന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാണ്. എൻ്റെ അച്ഛനെ പാണ്ഡ്യാര ഗോപാലനാണെന്ന് പറഞ്ഞത് എൻ്റെ അമ്മ ജീരൂട്ടിയാണ്. ഞാൻ പഠിക്കുകയും വളരുകയും വലുതാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതാരാണ് എന്ന്. ഈ അറിവിൻ്റെ പേരാണ് അമ്മ, അതിൽ പിന്നീടാണ് അച്ഛൻ ആരാണെന്ന് അറിയുന്നത്. ഇത് തിരിച്ചറിയാതെ പോയിരിക്കുന്ന ജന്മങ്ങളുണ്ടാവും. ആ ജന്മങ്ങൾക്ക് എന്താണെന്നറിയോ, പിതൃത്വം എന്താണെന്ന് പോലും മനസ്സിലാവില്ല. ഈ പിതൃത്വം എന്താ, ഇതിനേക്കാൾ നല്ല ഭാഷയിൽ എനിക്ക് മറുപടി പറയാനില്ലാന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനത് അതൊരു പ്രകോപനം ഉണ്ടാക്കേണ്ട രീതിയിൽ നല്ല ഭാഷയിൽ ഈ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ അമാന്യമായിരിക്കുന്ന ഭാഷയിൽ പിന്നെ അയാൾക്ക് മറുപടി കൊടുക്കാൻ അറിയാം. അത് ഈ പറയുന്ന ജനാധിപത്യപരമായ ചർച്ച ചെയ്യുന്ന ഒരു ഫ്ലോറിൽ നിന്നുകൊണ്ട് അത്ര മൺപാർലമെന്ററി ആയിരിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചുകൂടാ എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, അദ്ദേഹം പഠിച്ചിരിക്കുന്ന സ്കൂളിൽ നിന്നല്ല ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചത് വളരെ മാന്യമായി പറയാവുന്ന സ്കൂളിൽ നിന്നാണ്. എന്നാൽ ഈ ഭാഷ പ്രയോഗിക്കാൻ ഈ കേരളത്തിനകത്ത് ഈ കേരളത്തെ പഠിപ്പിച്ചത് ഒരൊറ്റ രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവിന്റെ പേരും വിജയൻ എന്നാണ് ആ രാഷ്ട്രീയ നേതാവിന്റെ പേര്. അതുകൊണ്ടാണ് ഡിവൈഫൈക്കത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാർ, പിന്നെ മഹിളാ ഫെഡറേഷനകത്ത് വന്നിരിക്കുന്ന സ്ത്രീകൾ, പാർട്ടിക്കത്ത് വന്നിരിക്കുന്ന ആളുകൾ എല്ലാവരും ഇതുപോലെ പിന്നെ ഘടകകക്ഷിയുടെ ഭാഗമായി നിന്ന് അവർക്ക് വേണ്ടി അച്ചാരത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയേണ്ടി വരുന്നത്, ഇത്ര മ്ലാച്ഛമായിരിക്കുന്ന ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത്. അത് ഞാൻ അതുകൊണ്ട് ഉദാഹരണം കൂടി ഞാൻ പറയാം. മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്ററായിരുന്ന ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ വിളിച്ചത് എന്താണ്, എടോ ഗോപാലകൃഷ്ണൻ, ഞാൻ ഒരു തവണ ഇതേ ഫ്ലോറിൽ ഞാൻ പറഞ്ഞതാണ്, 100 ജന്മം ജനിച്ചാൽ അദ്ദേഹം എഴുതുന്ന പോലത്തെ ഒരു എഡിറ്റോറിയൽ പേരിനകത്ത് ഒരു വരി എഴുതാൻ ഇയാൾക്ക് സാധ്യമാവില്ല. ഈ സാധ്യമാവാതിരിക്കുന്ന ആളാണ് നമ്മുടെ കേരളത്തിലെ ഉത്തമനും ബഹുമാന്യനുമായിരിക്കുന്ന മുഖ്യമന്ത്രി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇയാൾ എനിക്ക് ബഹുമാനിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബഹുമാനിക്കാം. ഞാൻ ബഹുമാനിക്കാത്തതിന്റെ രാഷ്ട്രീയമായ കാരണം പറയുമ്പോൾ അതിന് പകരം പുലഭ്യം പറയുകയും പുലയാട്ടുകയും അല്ല വേണ്ടത്. ഈ പുലഭ്യം പറയുകയും പുലയാട്ടുകയും ചെയ്യേണ്ടി വരുന്നത് സ്വന്തം തലക്കകത്ത് ആളില്ലാത്തതിന്റെ നിർഭാഗ്യത്തരവും കൂടിയാണ്. അതൊന്നും ഒരിക്കലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൗച്ചറിൽ ഒരാൾ മുറിക്കേണ്ടതില്ല എന്ന്. ഞാൻ ആ മുന്നണിക്കാരനല്ല എങ്കിൽ പോലും ഒരു ഇടതുപക്ഷ മാനസികാവസ്ഥയിലാണെന്ന് എനിക്ക് ഞാൻ പറയാണ്. അതൊന്നും ഇടതു മുന്നണിയുടെ പേരിൽ മുറിക്കാനും കഴിയില്ല. ഇത് പറയേണ്ടെങ്കിൽ അപ്പുറത്ത് ആരുണ്ട്? സി പി ഐക്കാരിങ്ങനെ പറയുമോ? ആരാ പറയുക? മറ്റൊരാളും പറയില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ പണമെന്തല്ല നമുക്ക്, പണം നമ്മുടെ ഒരു വിഷയമേ അല്ല. ആവർത്തിച്ച് പറയും. ഈ ആവർത്തിച്ച് വരുമ്പോ പണം പ്രശ്നമല്ലാതായി തീരാനുള്ള കാരണം എന്തുകൊണ്ട്? ഒറ്റ പോയിന്റും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. പണം പ്രശ്നമല്ലാതായി തീരാനുള്ള കാരണം എന്തുണ്ട്? അധികാരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിശബ്ദനാക്കാനുള്ള വഴികളുണ്ട്. ആ വഴികളാണ് യഥാർത്ഥമായിരിക്കുന്ന വിഷയങ്ങൾ ഇത് തെറ്റിച്ചു കളയുക. ആ തെറ്റിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കേരളം മുഴുവൻ ആടിപ്പടരുന്ന പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം വരുമ്പോഴാണ് പ്രാദേശികമായ തരത്തിൽ കേരളീയം എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു. ആരെ വരുന്നു? അതായത് പ്രദേശത്തിനകത്ത് കലക്ടർ വരുന്നു, തഹസിൽദാർ വരുന്നു, എല്ലാവരും വരുന്നു. നിങ്ങളെല്ലാവരും അതിനകത്ത് പോകണം. ആ പോകുന്നതിനകത്തുള്ള ഒരു ചിത്രം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി, അതിൽ പുരുഷ സാന്നിധ്യം വളരെ കുറവാണ്. പിന്നെ നമ്മുടെ സ്ത്രീകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ മുഴുവൻ തന്നെ അതിന് വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. കാരണം അവർക്ക് നാളെ തൊഴിൽ കിട്ടില്ല. അങ്ങനെ ജീവിതകാലം മുഴുവൻ തന്നെ അടിമയായി നിങ്ങളെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കിറ്റ് തന്ന് നക്കിയതിന്റെ ദുരന്തമാണ് ഈ കേരളത്തിൽ രണ്ടാം തവണയും ഇയാൾ തിരിച്ചു വന്നത്. കിറ്റ് വാങ്ങി നക്കിയതിന്റെ അതിന്റെ വേറൊരു കഷ്ടം എന്താണെന്നറിയോ, നമ്മുടെ സ്വന്തം ബുദ്ധിയാണ് അവിടെ പടയം വെച്ചത്. ഇങ്ങനെ പടയം വെച്ച് പോകുമ്പോ ആ പടയം വെച്ച് പോ സമയത്ത് അരുതു സഖാക്കടയെ അരുതെന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇല്ലാതിരിക്കുക. സ്മാരകങ്ങൾ ഇയാൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് ഇഷ്ടംപോലെ സ്മാരകങ്ങൾ കണ്ണൂർ ജില്ലയിലും ഇയാൾ ഉണ്ടാക്കിയിട്ട് എന്തിനാണെന്ന് അറിയുന്നത്? സമരം ചെയ്തവരും പ്രതിഷേധിച്ചവരെയും എന്താ പറയാ, ഒരു പോർട്ടിക്കോവനെ പോലെ ഉയർന്നു നിൽക്കുന്ന ബലിപീഠത്തിൽ ഹോമിക്കപ്പെട്ടിരിക്കുന്ന എത്ര ചെറുപ്പക്കാരുടെ സ്ഥലമാണോ ഈ കണ്ണൂർ ജില്ല? എത്ര ചെറുപ്പക്കാർ! അതാണ് ഇയാൾക്കുള്ള സ്മാരകം, അതാണ് വാസ്തവത്തിൽ ഇയാൾക്കുള്ള ബഹുമതിയും. അല്ലാതെ ഈ കേരളത്തിനകത്ത് ഒരിക്കൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ പിന്നെ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്കോ
മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്ലാനിങ്ങിന്റെ മുള്ളോ സംഭാവന നൽകിയിരിക്കുന്ന ഒരു ചരിത്രവും ഇയാൾക്കില്ല. ഇത് വ്യക്തിപരമായ വൈരാഗ്യമല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അങ്ങനെ വൈരാഗ്യം വെക്കാൻ മാത്രമുള്ള ക്വാളിറ്റിയും അയാൾക്കില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഇടത് മാനസികാവസ്ഥയിൽ സംസാരിക്കുന്ന നേരം വ്യക്തിപരമായ വൈരാഗ്യം എന്നൊരു വൈരാഗ്യമില്ല, ഉള്ളത് രാഷ്ട്രീയ വൈരാഗ്യമാണ്. ഈ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിനകത്ത് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയമില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന ഒറ്റ വിഷയത്തിന്റെ മേലെയാണ് വികസനം, വികസനം, വികസനം. ഈ മൂന്ന് സാധനമാണ് വികസനം, ഒറ്റ സാധനമുള്ളൂ. ഈ വികസന സംഭവത്തിൽ നമ്മൾ എന്താണ് കേരളത്തിന്റെ ചിത്രമെന്ന് ഓരോ ആളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി ബോധ്യപ്പെടും. വികസനം വന്നത് ഇയാളുടെ കുടുംബത്തിനും ഇയാളുടെ സിൽബന്ധികൾക്കുമാണ്. ആ സിൽബന്ധികൾക്കും അല്ലാതെ മറ്റാർക്കാണ് ആരാണ് വികസിച്ചത്? 10 നയാ പൈസ കടം വാങ്ങാനുള്ള ശേഷി നമുക്കുണ്ട് എങ്കിൽ, ബൊറോയിങ് കപ്പാസിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ്? നമ്മൾ ഗംഭീരമാണ്. പകരം എരന്ന് വാങ്ങുകയല്ല വേണ്ടത്, എരന്ന് വാങ്ങുകയല്ല വേണ്ടത്. നമ്മൾ എന്താണ് നമ്മൾ വാസ്തവത്തിൽ നിർമ്മിക്കുന്നത്? എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉൽപ്പാദിപ്പിക്കുന്ന നുണയുടെ വ്യവസായമല്ലാതെ, അത് മാത്രമല്ല കളവിന്റെയും വ്യവസായമല്ലാതെ നമ്മൾ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ മിസ്റ്റർ നമ്പ്യാറെ ഇപ്പൊ വെച്ചിരിക്കുന്ന കണക്കുകളുണ്ടല്ലോ, ഈ കണക്കുകൾ എല്ലാം തീർത്തി കഴിഞ്ഞാൽ കേരളം വാസ്തവത്തിൽ എന്താണ്? ഒരു പ്രളയമൊന്നും വേണ്ട മുങ്ങി മരിക്കാൻ. അതിനേക്കാൾ മാരകമായ വിധത്തിൽ മുങ്ങി മരിക്കുകയും കേരളത്തിൽ പിറക്കാനിരിക്കുന്ന കുട്ടിയെക്കോലും കടക്കാരാക്കി മാറ്റിയിട്ടുള്ള ഈ സർക്കാർ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ പൊതുജനങ്ങളാണ്. അത് ജനം ഇന്നല്ലെങ്കിലാണ് തീരുമാനിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് പാർട്ടി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല, ജീവിക്കുന്ന ചിന്തയുള്ള ഏത് മനുഷ്യനും ഈ ഭരണത്തെ തൂത്തെറിയണമെന്നുള്ള ഒരു ഉറപ്പ് ഏറെ വൈകാതെ രൂപപ്പെടുമെന്നും, അതുകൊണ്ട് അത് ടെന്നീസിന്റെ ഒരു കോർട്ടുണ്ടാക്കിയത് കൊണ്ടോ മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ പരിഹരിക്കാവുന്നതല്ല എന്നും, അപരിഹാര്യമായിരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ഈ സർക്കാർ ചെന്നു മതിക്കുന്ന ഒരവസ്ഥ ഏറെ വൈകാതെ വരാൻ പോവുകയാണ് എന്നും, അതിന്റെ കണക്കുകളാണ് പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ ശംഖു എന്ന് പറയുന്നത് അദ്ദേഹവും മറ്റേ പിന്നെ കോൺഗ്രസിന്റെ ആള് ഇവരെല്ലാം വെക്കുകഴിഞ്ഞത്. ആ വെക്കുന്ന കണക്കുകൾ യഥാർത്ഥത്തിൽ ഇതിനെ കൃത്യമായി എന്താ പറയാ ശരിവെക്കുന്നതാണ് എന്നുള്ള വസ്തുത മാത്രം പറഞ്ഞ് ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്തുകയാണ്. യെസ്, നന്ദി ശ്രീ പാണ്ഡ്യാല ഷാജി. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.